എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കാനെന്ന് ശ്രദ്ധിക്കുക. ഞാൻ ആരാ? സി സബ്ജക്റ്റ് ഹസ്ബൻഡ്, മക്കള്, ഭാര്യ, അപ്പൻ, അമ്മ, ഫ്രണ്ട്സ് ഒക്കെ അവിടെ നിന്നോട്ടെ. എൻ്റെ ക്വാളിറ്റി എന്താ? എനിക്കില്ലാതെ പോയ ക്വാളിറ്റി എന്താ? ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പോകാൻ എളുപ്പമാണ്, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാ, നമ്മൾ പറയും എൻ്റെ ഭർത്താവ് നന്നായ വീട് എന്തോ സ്വർഗാണെന്നറിയോ, എൻ്റെ ഭാര്യ നന്നായ എൻ്റെ വീട് എന്തോ സ്വർഗാണെന്നറിയോ, എൻ്റെ മക്കൾ എന്നെ അനുസരിച്ച എന്ത് സമാധാനത്തോടുകൂടി പോകാമെന്നറിയോ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ഈ പ്രാക്ക് നിന്നാൽ എത്ര രസകരമായിട്ട് പോകാമെന്നറിയോ, എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടെങ്കിൽ എത്ര സന്തോഷത്തോടുകൂടി ജീവിക്കാമെന്നറിയോ. സി നമ്മൾ എപ്പോഴും അങ്ങനെയാ പറയണേ, എൻ്റെ വീട് സ്വർഗമാവണമെങ്കിൽ ഭർത്താവ് നന്നായി മതിയെന്ന്. അവർ എപ്പോഴും ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കണില്ല ഇല്ലേ, ഭർത്താവ് നന്നായ എത്ര രസകരമായിരിക്കും എൻ്റെ കുടുംബം, എന്ത് ചെയ്യാനാ എൻ്റെ വിധി. അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ടെൻഡൻസിയാണ് നമുക്ക് വരുന്ന പരാജയങ്ങളും വിഷമങ്ങളും ഒക്കെ മറ്റുള്ളവരിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു എസ്കേപ്പ് ആകാൻ. അവര് കാരണം ഈ ഒരു മനോഭാവത്തെയാണ് നമ്മൾ ആദ്യമേ നമ്മൾ മാറ്റിയെടുക്കാൻ, ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടത് എന്താണ് എൻ്റെ ഐഡന്റിറ്റി? ഐഡന്റിറ്റി എന്താ? നമ്മൾ ചിന്തിക്കുന്ന എൻ്റെ കുടുംബ പേര്, എൻ്റെ അപ്പൻ്റെ പേര്, എൻ്റെ ആതിഥ്യം, പ്രൗഢി, അതാണ് എൻ്റെ ഐഡന്റിറ്റി. അല്ല, ഒരിക്കലും ഇല്ല. എന്നിലുള്ള എന്ത് ക്വാളിറ്റി ആണോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് എൻ്റെ ഐഡന്റിറ്റി. എന്താ എന്നിലുള്ള ക്വാളിറ്റി? എൻ്റെ ക്യാരക്ടറെ ഏത് കാര്യത്തിൽ കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുക. ചില വ്യക്തികൾ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാൻ പറയും, യൂ ഒരു കൊണ്ട് തോറ്റു വാ തുറന്ന അത് പരദൂഷണമേ പറയുള്ളൂ, ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ പറയും, ഓ വാ തുറന്ന ഒരു ഭയങ്കര പൊങ്ങച്ചം പറച്ചില്ല, ഓഹ് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ നമ്മൾ പറയും വേറൊരാളെ കുറിച്ച്, ഓ അത് കണ്ണ് വിട്ട ഭയങ്കര നാശമാണ്, അത് ഭയങ്കര അസൂയയും കുശുമ്പത്തിയും തള്ളയത്, എന്നാ പറയാനാ. സി നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന ഒരു അഭിപ്രായമാണ്. എന്നാൽ ചിലരെ കുറിച്ച് പറയും എന്ത് രസം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ, അടുത്തിരിക്കുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല, നല്ല സ്വഭാവം കേട്ടോ, തങ്കപ്പെട്ട മനസ്സാന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഏത് ക്വാളിറ്റി ആണോ അവർക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് ഐഡന്റിറ്റി. അപ്പം മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല, ചോ അതിനെ കൊണ്ട് തോറ്റു, അത് അങ്ങനത്തെ ഒരു സാധനം അവയ്യ, അതിന് മുന്നിലേ പെടണ്ടെന്ന് പറയും. അപ്പോൾ അത് അതിൻ്റെ ഐഡന്റിറ്റിയാണ്. ഇപ്പം നമ്മൾ പോലും അറിയാതെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് മാറുന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനെന്താ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് വിടുന്നത്? ദേഷ്യമാണോ, സങ്കടമാണോ, പരാതിയും പിറുപുറുക്കലാണോ, വെറുപ്പാണോ, കുറ്റം പറച്ചിലാണോ, എപ്പോഴും നിരാശ നിറഞ്ഞ വാക്കുകളാണോ, എന്താണോ നമ്മുടെ ഉള്ളിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അതാണ് നമ്മുടെ ഐഡന്റിറ്റി. കണ്ടുപിടിക്ക് എന്താ എൻ്റെ ഐഡന്റിറ്റി. ചിലർ പറയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഭർത്താവിനെ, ഭാര്യനെ, മക്കളെ, അപ്പനെ, അമ്മേനെ. എനിക്ക് തോന്നണില്ല കേട്ടോ അത് സ്നേഹമാണെന്ന്. സ്നേഹമല്ല അത്. സ്നേഹിക്കുന്നവർ പരാതി പറയില്ല, ഒരിക്കലും സ്നേഹിക്കുന്നവർ പിറുപുറുക്കത്തില്ല. ദൈവത്തെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉള്ളപ്പോൾ അത് സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്നാണ് പറയുന്നത്. അപ്പം സ്നേഹം സകലതും സഹിക്കുന്നു, ക്ഷമിക്കുന്നു, കൊടുക്കുന്നു, കരുണ നിറഞ്ഞതാ, സഹാനുഭൂതി നിറഞ്ഞതാ, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതാ, എന്തു കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ ചർത്ത് വയ്ക്കാൻ പറ്റുന്നു, അത് സ്നേഹം. അതിനെയാണ് നമ്മൾ സ്നേഹം എന്ന് പറയുന്നത്. ആ ഐഡന്റിറ്റി എന്നിലുണ്ടോ എന്ന് നോക്കിയേ. ആ ഐഡന്റിറ്റി ഉള്ളവരുടെ ഭാവം ഒക്കെ എപ്പോഴും പ്ലസന്റ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും. മറ്റുള്ളവർ ഇത്തിരി വേദനിപ്പിച്ചാലും സാരമില്ല, അറിവില്ലാതെ ചെയ്തതാ, പോട്ടെ, എനിക്ക് അവരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്, എനിക്കേ അവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എനിക്കേ അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ
ദൈവം എന്നെ അവരെ എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചത് എന്നുള്ള ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അത് നമ്മൾ കണ്ടുപിടിക്കുക. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ, എന്തിനാ നീ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, എന്തിനാ എന്നെ തന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്, മടുത്തു, എന്തുമാത്രം സ്വപ്നം കണ്ടതാ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച്. പക്ഷെ നിങ്ങൾ എപ്പോഴും എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ സ്വപ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്നെ കേൾക്കാൻ തയ്യാറല്ല, നിങ്ങളുടേതായ എല്ലാ കാര്യങ്ങളും എന്നെ അടിച്ചേൽപ്പിക്കുന്നു, എപ്പോഴും നിങ്ങൾക്ക് പെറുപിറുപ്പിലാണ്, കുറ്റപ്പെടുത്തലാണെന്നൊക്കെ പറയും. നമ്മൾ അങ്ങോട്ട് പറയും, അവരിൽ നിന്ന് കൂടുതൽ എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കാൻ നോക്കും. അത് സ്നേഹമല്ല, അതൊരു സെൽഫിഷ്നെസ് ആണ്.